ഫസൽ ഗഫൂർ, കർണാടകത്തിൽ ഹിജാബ് വരുന്നു, അത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഹലാൽ വലിയ ചർച്ചയാക്കുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇപ്പോൾ ദില്ലിയിലേക്ക് ബുൾഡോസറുകൾ വരുന്നു. ബുൾഡോസറുകൾ വരുമ്പോൾ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുമായി സംഘപരിവാർ ബി ജെ പി ഒക്കെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ, അതും കോടതികളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുമ്പോൾ രാജ്യം നേരിടുന്നത് എത്ര വലിയ പ്രതിസന്ധിയാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്, വിലക്കയറ്റമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളൊന്നും ചർച്ചയാകുന്നില്ല, മറിച്ച് ഒരു വിഷയത്തിലേക്ക് മാത്രം ചർച്ചകൾ ഒതുക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം. സി അതിലെ ആദ്യം തന്നെ ഞാൻ ശ്രീമതി ബൃന്ദാ കാരാട്ടിനെ ഞാൻ അഭിനന്ദിക്കണം. കാരണം സി ഒരു 10,000 പേരോ 20,000 പേരോ ചെയ്യേണ്ട ഒരു ജോലിയാണ് അവരൊറ്റയ്ക്ക് ചെയ്തത്. അവരൊറ്റയ്ക്ക് ഒരു സ്ത്രീ അവിടെ പോയിട്ട് ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ പ്രതീകാത്മകമായിട്ട് ഇന്ത്യയിലെ പ്രതിരോധമാണ് അവർ നടത്തിയിരിക്കുന്നത്. അതേസമയം ഈ ചർച്ച കോൺഗ്രസും സി പി എമ്മും രണ്ട് സെക്യുലർ പാർട്ടികളാണ്, അവർ തമ്മിൽ തല്ലുപിടിച്ചിരുന്നിട്ട് ആ ചർച്ച വികലമാക്കരുതെന്ന് ഞാൻ നമ്മുടെ കോമ്പിയറോടും ഞാൻ പറയണം. കാരണം ഇത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കേണ്ടതാണ്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞു, ഞാൻ അതിനെക്കാട്ട് അപകടകരമായിട്ടുള്ളൊരു കാര്യം പറയാം. ഇപ്പം ഫേസ് ടു ഫേസ് നിൽക്കുകയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയും സംഘപരിവാറും. അപ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഗെറ്റോയിസേഷൻ നടക്കണം അവരുടെ ഇടയിൽ. ഗെറ്റോയിസേഷൻ എന്ന് വെച്ചാൽ ചേരികളിലോട്ട് അവർ പിന്മാറിക്കുകയാണ്. ഇപ്പോൾ ബോംബെയിലെ ശിവജി നഗറിലോട്ട്, അല്ലെങ്കിൽ രാംഗഞ്ച് ജയ്പൂർ, അല്ലെങ്കിൽ അഹമ്മദാബാദ് ജൂഹുപുര, ഈ സ്ഥലങ്ങളിലോട്ട് ഇവർ മുൻപ് ദളിതുകൾ താമസിച്ചിരുന്ന സ്ഥല ഇടങ്ങളിലോട്ടാണ് അവർ പോകുന്നത്. ഇപ്പം തന്നെ ഈ സ്ഥലങ്ങളൊക്കെ തന്നെ നമ്മുടെ വിഷ്വൽസ് കണ്ടാൽ അറിയാൻ പറ്റും, ഇത് ഡൽഹിയാണെന്നൊന്നും തോന്നില്ല, ഇത് ഏതോ ഉത്തർപ്രദേശിലെ ഏതൊരു ഗ്രാമത്തിലുള്ള ഒരു ടൗണാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചേരികളിലോട്ട് അവർ ഒതുങ്ങുകയും അവർ സെക്യുലർ സ്പേസ് വിട്ടിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഈ ചേരികളിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ മതമൗലികവാദവും തീവ്രവാദവും വളരെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിന് തന്നെ ആപത്തായി മാറും. ഞാനത് പറയാനുള്ള കാരണം, നമ്മൾ കണ്ടതാണ് ബിന്ദർവാല കലാപം, അതേമാതിരി തന്നെ നമ്മൾ കണ്ടതാണ് മീസോ കലാപം. അന്ന് ക്രിസ്ത്യൻസാണ് മീസോസ്, നാഗാ കലാപം, അവരും ക്രിസ്ത്യൻസ് തന്നെയാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ കലാപങ്ങൾ ഒരുപാട്, അത് പിന്നെ കാശ്മീർ കലാപവും മനസ്സിലല്ല, കാശ്മീരിലത് കലാപം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 10-20 കോടി വരുന്ന ഒരു ജനങ്ങളെ നമ്മളൊരു മൂലക്കലാക്കിക്കൊണ്ട് അത് ആരാ ചെയ്യുന്നു എന്നുള്ളതല്ല ഇഷ്യൂ ഞാൻ കാണുന്നത്. ഇഷ്യൂ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു രീതിയിലോട്ട് വരുമ്പോൾ ഇവിടെ നിന്നാണ് അതിൻ്റെ റിയാക്ഷനുകൾ വരാൻ പോകണം. ഇത് രാജ്യത്തിന് ഏറ്റവും ദ്രോഹകരമായിരിക്കും. അതേമാതിരി തന്നെ സെക്കുലറായിട്ട് നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇവിടെ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഈ ബുൾഡോസർ ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഉത്തർപ്രദേശിലൊക്കെ ചെയ്തിട്ടുള്ളത് അവർ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സ്വത്ത് കണ്ടിട്ടുള്ളത് ശരിയല്ല ഇതിനെപ്പറ്റി. അതേസമയം മുൻപ് എത്ര കലാപങ്ങൾ നടന്നിരിക്കുന്നു, മുൻപ് നടന്നിട്ടുള്ള കലാപങ്ങളിൽ മനസ്സിലായില്ലേ, പലപ്പോഴും ഹിന്ദുത്വ ശക്തികളെ കുറ്റപ്പെടുത്തിയിട്ട് ശ്രീകൃഷ്ണ കമ്മീഷൻ പോലുള്ള കമ്മീഷൻ്റെ റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ ഒരു ആക്ഷൻ കൊടുത്തിട്ടില്ല. അവിടെ ആകെ ആക്ഷൻ എടുത്തിട്ടുള്ളത് ബീഹാറിലെ RJD ബാഗൽപൂർ കലാപത്തിനെതിരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കമ്മീഷൻ, ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ് അവിടെ കുറ്റത്തിന് പാത്രിപവരായിട്ടുള്ള ആൾക്കാർക്ക് എതിരായിട്ട് നടപടി എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, കലാപം ആര് തുടങ്ങുന്നു അല്ലെങ്കിൽ ആരാണ് മുഖ്യ കാരണക്കാരെന്നല്ല, ഇത്തരത്തിലുള്ളൊരു കലാപം ഇന്ത്യയിലെ പ്രബലമായിട്ടൊരു ന്യൂനപക്ഷം 10-20 കോടിയുള്ള ആൾക്കാരുള്ളവർ അവർ ഗെറ്റോയിൽ, ഗെറ്റോ എന്ന് പറഞ്ഞാൽ ജൂതന്മാർ താമസിച്ചിരുന്ന ഇടമാണത്, വാർസോ അല്ലെ ഗെറ്റോ മാതിരി, അത് ചേരി പ്രദേശമായി. ഈ ചേരി പ്രദേശങ്ങളിൽ വളരെ ദാരിദ്ര്യം, ഇപ്പം നമുക്ക് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ നോക്കിയാൽ അറിയാം, വലിയ ദാരിദ്ര്യമുള്ളവരും അത് മതമൗലികവാദികൾക്ക് ഇരയായിട്ടുള്ളവരും തീവ്രവാദികൾക്ക് ഇരയായിട്ട് വരുന്ന അവർ വിഭാഗമായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ദുഃഖിക്കും. കാരണം ആ വിഷയങ്ങളിലോട്ട് പോവാതെ അവർ കേരളമാരിലുള്ള ഒരേ ഒരു സംസ്ഥാനത്തുള്ള, അവിടെ ഞാൻ മാത്യു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്, കേരളത്തിലുള്ള ഒരു സംസ്ഥാനത്തെ മാത്രം കണ്ണിൽ കണ്ടുകൊണ്ട് എല്ലാ ചർച്ചകളും അത് മാത്രം ആക്കിക്കൊണ്ട് മുഖ്യമായിട്ടുള്ള പ്രശ്നത്തെ കൈകാര്യം. അതേസമയം കേന്ദ്ര നേതൃത്വം, പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ CPM പാർട്ടിയുടെ നയങ്ങൾ 100% സെക്കുലറായിട്ടാണ്. പക്ഷേ നമ്മളിവിടെ ചർച്ചകൾ കാണുമ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ നിങ്ങളാണ് അല്ലെങ്കിൽ അവരാണെന്ന് പറഞ്ഞ് തമ്മിൽ സെക്കുലർ പാർട്ടികൾ തല്ലുപിടിച്ചെടുക്കുന്ന, ഇവിടെ മാത്രമല്ല, ആന്ധ്രയിലായാലും അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലായാലൊക്കെ ഇത് തന്നെയാണ് സ്ഥിതി വിശേഷം. അങ്ങനെ വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഇളക്കി വിടാനൊന്നും പറ്റില്ല. കാരണം അത് പ്രബലമായിട്ട് തന്നെ ഇരിക്കും, അവരെന്ത് തന്ത്രം ഉപയോഗിച്ചാലും, എന്ത് കുതന്ത്രം ഉപയോഗിച്ചാലും തന്ത്രം ഉപയോഗിച്ചാലും. അപ്പോൾ അതുകൊണ്ട് ആ രംഗത്തോട്ടാണ് നമ്മളെല്ലാവരും വരേണ്ടത്. സെക്കുലർ പാർട്ടികൾ ഒന്നിച്ചിട്ടുള്ള ഒരു സംഭവത്തിലോട്ടാണ് നമ്മൾ വരേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം.